ഹായ് ഹലോ, വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചിട്ടുള്ള പച്ചക്കുരുമുളകും കാന്താരി മുളകും ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും എന്നാലും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു മത്തി ഫ്രൈ തയ്യാറാക്കാം. ഇനി അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വരക്കാൻ പാകത്തിന് ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുള്ള മത്തി 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് 5 എണ്ണം, പെരിഞ്ചീരകം 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 10 അല്ലി, കുറച്ച് കറിവേപ്പില, മുളകുപൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ. മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ഇനി നമുക്ക് വറക്കാനുള്ള മസാല തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് എല്ലാം ഇട്ട് കൊടുക്കാം. അതായത് കാന്താരി മുളക്, പെരിഞ്ചീരകം, വെളുത്തുള്ളി, കുരുമുളക്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇപ്പൊ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ മീനിലോട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി അതിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാല അതിലേക്ക് പിടിപ്പിക്കാം. ഇപ്പൊ മസാലയ്ക്ക് ഇതുപോലെ നന്നായിട്ട് പൊതിഞ്ഞു വരണണ്ട. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നുവെച്ചാൽ നല്ല നെയ്യുള്ള മത്തിയാണ്, അപ്പൊ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്കത് ചൂടാവുമ്പോൾ അതിലോട്ട് നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള മത്തിയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല നെയ്യുള്ള മത്തി ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുണ്ടാ. അതെ, നോക്കി നോക്കിയ നെയ്യൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കണണ്ട. ഒരു സൈഡും ഒരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. അതെ, 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരണ്ട. അപ്പൊ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ ഇട്ടാൽ മതി, എന്നാലേ നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞു വരികയുള്ളൂ. അപ്പൊ നമ്മളുടെ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ പച്ചക്കുരുമുളക് കിട്ടാൻ സൗകര്യമുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.